ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടാവും. നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം വേണ്ടുന്നത് മഞ്ഞപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് പൊടിച്ചൊഴിക്കണം. ഇപ്പോൾ 2 മുട്ട ഇതിലേക്ക് പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 പച്ചമുളക് നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് കലക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കലക്കിയെടുക്കാൻ പറ്റും. വെള്ളം കൂടിപ്പോകല്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മളിതിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 തവി മാവ് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണ കൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ അരിപ്പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.